ഏക സിവിൽ കോഡിനെതിരെ സി പി എം കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ പാർട്ടി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ജനപങ്കാളിത്തമുണ്ടായി സെമിനാർ വൻ വിജയമെന്നാണ് സി പി എം വിലയിരുത്തിയത് പ്രതീക്ഷിച്ചതിലേറെ പങ്കാളിത്തവും ജനശ്രദ്ധയുമാണ് ഉണ്ടായത് പ്രമുഖ മുസ്ലിം സംഘടനകളെയെല്ലാം വേദിയിൽ അണിനിരത്താനായി ഇ പി ജയരാജൻ സെമിനാറിൽ പങ്കെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചില വാർത്താ മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കിയെങ്കിലും അതിലൊന്നും മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് പ്രതികൂല വാർത്തകളും സെമിനാറിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗ് പങ്കെടുത്തില്ലെങ്കിലും പ്രമുഖ മുസ്ലിം സംഘടനകളെല്ലാം സെമിനാറിൽ പങ്കെടുത്തു ലീഗ് അതിൽ രാഷ്ട്രീയമാണ് കണ്ടത് ഇതൊരു പൊതുവിഷയമായതിനാൽ ആ രീതിയിൽ കണ്ട് പങ്കെടുക്കണമായിരുന്നു ലീഗും കോഴിക്കോട് സെമിനാറിൻ്റെ തുടർച്ചയായി ജില്ലാതലങ്ങളിലും സെമിനാറുകൾ ഈ മാസം തന്നെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി ഏക സിവിൽ കോഡിൻ്റെ പേരിൽ ധ്രുവീകരണത്തിനുള്ള സംഘപരിവാരത്തിൻ്റെ മത അജണ്ടയ്ക്ക് കീഴടങ്ങാതെ മതനിരപേക്ഷ ജനാധിപത്യ ചേരി ശക്തമാക്കണമെന്ന ആഹ്വാനമാണ് സെമിനാറിൽ മുഴങ്ങിക്കേട്ടത് ഏക സിവിൽ കോഡ് രാഷ്ട്രീയ നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധം സൃഷ്ടിക്കണം വിയോജിപ്പുകൾ മാറ്റി ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വിപുലമായ ഐക്യനിര വളർത്തിയെടുക്കണമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ വർഗീയ നീക്കത്തിനെതിരെ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ ഏകസ്വരമുയർത്തിയ ഈ വേദിയിൽ മതനിരപേക്ഷ വിശ്വാസവും പ്രതീക്ഷയും പകരുന്നതായി അനുഭവപ്പെട്ടു ജനനേതാക്കൾ നേതാക്കൾ സമുദായ നേതാക്കളും പുരോഹിതരും ആദിവാസി പട്ടികജാതി സംഘടനാ പ്രതിനിധികളുമൊക്കെ നടത്തിയ ഏക സിവിൽ കോഡിനെതിരായ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ് അക്ഷരാർത്ഥത്തിൽ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിഷേധ സംഗമ വേദിയായി മാറി ഈ സെമിനാർ ഏക സിവിൽ കോഡിനെതിരെ ശബ്ദമുയർത്തുന്ന സുന്നി മുജാഹിദ് സംഘടനകളും ക്രൈസ്തവ പുരോഹിതരും രാഷ്ട്രീയ നേതാക്കളും ഐക്യത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ ആഹ്വാനം ചെയ്തു മറ്റ് ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് സിവിൽ കോഡിനെതിരായ സമരനിര പടുത്തുയർത്തുന്നതോടെ സംഘപരിവാറിനെതിരെ വൻ ജനകീയ മുന്നേറ്റമായി മാറും